എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കൊപ്പം മുതിർന്ന നേതാക്കൾ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച മന്ത്രി പി രാജീവും എം സ്വരാജും ഒക്കെ അവിടെ ഉണ്ട് ആ ക്രെയിനിൽ ഉണ്ട് ഉയർന്നു പോകുന്ന ആകാശകാഴ്ചക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് കൂടി ഉണ്ട് സിബി ഒരു മാസം കാലമായി ഈ ഒരു മണ്ഡലത്തിൽ ആഗമനം തൃക്കാക്കരയിലെ ആഗമനം വളരെ വലിയ രാഷ്ട്രീയമായ പോരാട്ടത്തിനായിരുന്നു വികസനം പറഞ്ഞുകൊണ്ടാണ് ആദ്യം മുതൽ അവസാനം വരെ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായത് വളരെ വലിയ വിവാദം ഉണ്ടാക്കിക്കൊണ്ടും എതിർ സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫിനെതിരെ ചില വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും വ്യക്തിപരമായി സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ടല്ല എന്നതിനെയും വിവാദങ്ങൾ സൃഷ്ടിക്കാനായിരുന്നു യു ഡി എഫ് ക്യാമ്പ് ശ്രമിച്ചത്. ബി ജെ പി അവരുടെ തനതായ ശൈലിയിൽ വർഗീയ അജണ്ട പ്രകാരം പ്രത്യേകിച്ച് പി സി ജോർജിനെ പോലുള്ള ആളുകൾ വരെ മണ്ഡലത്തിറക്കി തങ്ങളുടെ വർഗീയമായ ആശയങ്ങൾ ഈ മണ്ഡലത്തിൽ ആകമാനം ഇറക്കി അത്തരത്തിൽ വോട്ട് പിടിക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുണ്ടായി. എന്നാൽ ആദ്യം മുതൽ അവസാനം വരെ എൽ ഡി എഫ് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു കൊണ്ടാണ് എൽ ഡി എഫ് ആദ്യം മുതൽ അവസാനം വരെ വോട്ട് ചോദിച്ചത്. അത് കൃത്യമായി കേരളയിൽ അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റി കൂടാതെ കൊച്ചി മെട്രോ ജലമെട്രോ ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്ന കേരളയെ പോലുള്ള വലിയ ബൃഹത്തായ പദ്ധതികൾ ഇവയെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഈ നഗര കേന്ദ്രീകൃതമായ തൃക്കാക്കരയിൽ കൃത്യമായി പറഞ്ഞുകൊണ്ടായിരുന്നു ആ എൽ ഡി എഫ് വോട്ട് ചോദിച്ചത്. അത് ഒരു മാസക്കാലയളവ് എല്ലാ ദിവസവും കൃത്യമായി ഓരോ ദിവസവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും പ്രവർത്തകരെല്ലാം നിലയും കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് എൽ ഡി എഫ് ക്യാമ്പ് കൃത്യമായി ഓരോ വോട്ടർമാരെയും നേരിട്ട് പോയി കണ്ടു. ആ ഒരു പ്രകടനത്തിൽ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ് ഉള്ളത്. എന്തായാലും വലിയ ആവേശമാണുള്ളത്. ഒരു വളരെ ആവേശകരമാണ്. തൃക്കാക്കര ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അത്യാവേശകരമായ ഒരു കലാശം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഈ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലും ഇതേപോലെയുള്ള കലാശം കൊണ്ട് മടക്കുന്നുണ്ട്. ഇത്തവണ തൃക്കാക്കര ചരിത്രം സൃഷ്ടിക്കും, 4 വർഷം പാഴാക്കില്ല, വികസനത്തിനൊപ്പം അണിചേരും, അധമ രാഷ്ട്രീയ പ്രവരെ വിധി എഴുതും, പിണറായി സർക്കാരിന് പിന്തുണർപ്പിക്കുന്ന 100-ാമത്തെ ജനപ്രതിനിധി തൃപ്പൂണിത്തുറയിൽ നിന്ന് വരും എന്നാണ് ഈ ആവേശം വിളിച്ചു പറയുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലയളവായി കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മണ്ഡലത്തിൽ ഓരോ വോട്ടർമാരും നേരിൽ കാണുന്ന ഒരു സമീപനമായിരുന്നു എൽ ഡി എഫ്. എൽ ഡി എഫിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കൺവീനർ കൂടിയായ എം സ്വരാജ് കൂടിയാണ്. എത്രത്തോളം ആവേശം, ഒരു മാസക്കാലമായി കൃത്യമായി ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മണ്ഡലത്തിൽ ഇറങ്ങി ചെന്നു, ഇപ്പോൾ അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. പര്യവസാനം തൃക്കാക്കരയുടെ ആവേശമാണ് ഇവിടെ ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയായി ഡോക്ടർ ജോ ജോസഫ് മാറിക്കഴിഞ്ഞു. അതിൻ്റെ സാക്ഷ്യപത്രമാണ് ആർത്തിരമ്പുന്ന ഈ ജനാവലിയും ഇവരുടെ ആകാശത്തോളം ഉയരുന്ന ആവേശവും. തീർച്ചയായും തൃക്കാക്കരയെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കേണ്ടത് ഡോക്ടർ ജോ ജോസഫ് തന്നെയാണ് എന്ന ഈ നാടിൻ്റെ ഉറച്ച വികാരമാണ് ഈ ആഹ്ലാദാരവങ്ങളിലൂടെ ആകാശത്തോളം ഉയരുന്ന ഈ ആവേശത്തിരയിലൂടെ വ്യക്തമാകുന്നത്. അദ്ദേഹം ഈ നാടിൻ്റെ പ്രിയങ്കരനായ ജനകീയ ഡോക്ടറായി മാറിക്കഴിഞ്ഞതിൻ്റെ സാക്ഷ്യമാണ്. അതുതന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു മാസക്കാലയളവിലായി തൃക്കാക്കരയിൽ എൽ ഡി എഫിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലാം തന്നെ നിയന്ത്രിച്ചു ചെയ്തതും കൃത്യമായ രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പോയതും എം സ്വരാജ് ആയിരുന്നു. എന്തായാലും അതിൻ്റെ വലിയ ആവേശത്തിലാണ് എല്ലാവരും എല്ലാ നേതാക്കന്മാരും ഉള്ളത്. കഴിഞ്ഞ ഒരു മാസക്കാലയളവിലായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം 22-ാം തീയതി മുതൽ 27-ാം തീയതി മുതൽ തുടർച്ചയായി 5 ദിവസം 6-ഓളം പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തേക്ക് ഇറങ്ങിച്ചെന്നു. കൂടാതെ എം എൽ എമാരും തീർച്ചയായും തൃക്കാക്കര വലിയ ആവേശത്തിന്റെ അലതല്ലയിലാണ്. തികച്ചും ഒരു മാസക്കാലം കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തൃക്കാക്കരയിൽ വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിട്ടു എന്നുള്ളതാണ് എൽ ഡി എഫ് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആത്മാഭിമാനവും അതുപോലെ ആത്മവിശ്വാസവും നൽകുന്നത്. അതിൻ്റെ അവസാന വേളയിൽ പരസ്യ പ്രചാരണത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ഒരു ആവേശമാണ് നമുക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. എങ്ങും ഒരു ചെങ്കടനായി മാറിക്കൊണ്ട് പാലാരി വട്ടമാകെ ഒരു ചെങ്കടനായി മാറിക്കൊണ്ട് എൽ ഡി എഫിൻ്റെ വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നു. കൊട്ടും പാട്ടും ആട്ടവുമായി കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവരെ, ഏറ്റവും മുതിർന്ന പ്രായം ചെന്നവർ വരെ എല്ലാവരും ഒരുമിച്ച് ഈ മണ്ഡലത്തിലേക്ക് ഒഴുകിയെത്തുന്ന, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തൃക്കാക്കര മണ്ഡലത്തിലെ ജനങ്ങൾ മാത്രമല്ല കേരള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ആളുകൾ പ്രവർത്തകരെല്ലാം നിലയും വലിയ ആവേശമായി എടുത്തുകൊണ്ട് ഈ മണ്ഡലത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിലെല്ലാം നിലയും പരസ്യമായി പ്രചാരണം അവസാനിക്കുമ്പോൾ തീർത്തും
സെഞ്ചുറി എൽഡിഎഫ് സർക്കാർ രണ്ടാം വർഷം സെഞ്ചുറി 99 നൂറാക്കി മാറ്റുമെന്ന ഉറച്ച പ്രഖ്യാപനത്തോടെയാണ് ഈ പ്രവർത്തകർ തൃക്കാക്കരയിലേക്ക് വളരെ വലിയ ആവേശത്തോടെ ഒഴുകിയെത്തുന്നത്.